അയാളുടെ ഭാവിയെ ഇല്ലാതെയാക്കാനും പൂർണ്ണമായി ശാരീരികവും മാനസികവും ബൗദ്ധികവുമായി ഇയാളെ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് കൈവശം. സ്ത്രീകളുടെ ആർത്തവ രക്തത്തിൽ കൈവശം ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വസ്തുവിൽ ഇത്തരം കൈവശം. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കോർപ്പറേറ്റ് മത്സരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ദുർമന്ത്രവാദത്തിന്, അതായത് നേരായ മാർഗത്തിലൂടെ അല്ലാതെ തന്നെ ഇത്തരം നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ജയകുമാർ ശർമ്മജിയാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു ജ്യോതിഷനാണ്, മാന്ത്രിക താന്ത്രിക ഉപാസകനാണ്. നമസ്കാരം. നമ്മൾ ഈ കൈവശം എന്നൊരു പദം എല്ലാവർക്കും ഭയങ്കര സുപരിചിതമാണ്. അപ്പോൾ എന്താണ് കൈവശം, അത് വെച്ച് എന്താണ് ഗുണം, എന്താണ് ദോഷം? അതിപുരാതന കാലം മുതൽ ആധുനിക കാലഘട്ടം വരെ ഉപയോഗിക്കുന്ന മന്ത്രവാദ വിദ്യകളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൈവശം. കൈവശം എന്ന് പറയുന്നത് അഷ്ടവിഷക്കൂട്ടുകൾ ചേർന്ന ഒരു വിഷക്കൂട്ടാണ്, ഒരു ജൈവ വിഷക്കൂട്ടാണ്. ഈ ജൈവ വിഷക്കൂട്ട് പ്രത്യേക മന്ത്രമൂർത്തികളുടെ മന്ത്രത്തോടുകൂടി മന്ത്രജപത്തോടുകൂടി തയ്യാർ ചെയ്ത് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലാണോ അയാളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് ആ തരത്തിൽ. ഒരിക്കലും നല്ലൊരു കാര്യത്തിന് വേണ്ടി ആരും കൈവശം കൊടുക്കില്ല. ഒരു വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ ആ വ്യക്തിത്വവും സ്വബോധവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അതിനിഷ്ഠൂരമായ, അതായത് മന്ത്രവാദ കർമ്മങ്ങളിലെ ഏറ്റവും നിഷ്ഠൂരവും ക്രൂരവും ഒരിക്കലും മാപ്പർഹിക്കാത്തതുമായിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മളീ പറയുന്ന കൈവശം. കാരണം ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിലൊരു വ്യക്തി, അയാളെ സ്ത്രീയായിട്ട് പുരുഷനായിക്കോട്ടെ, ഉദ്യോഗസ്ഥനായിക്കോട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അയാളുടെ ഭാവിയെ ഇല്ലാതെയാക്കാനും പൂർണ്ണമായി ശാരീരികവും മാനസികവും ബൗദ്ധികവുമായി ഇയാളെ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാനായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് കൈവശം. ഈ കൈവശം എങ്ങനെയാണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ കൈവശം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് ഉള്ളിലേക്ക് കടക്കുക. മദ്യപിക്കുന്ന ആളുകൾക്കാണെങ്കിൽ മദ്യത്തിലൂടെ കടത്തിക്കൊണ്ട് പോകാം. അതുപോലെ അവർ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിലേക്കാണ് ഈ കൈവശം കടത്തിക്കൊണ്ട് പോകുന്നത്. വളരെ ഒരു നുള്ള് കൈവശം, ഈ രീതിയിൽ അഷ്ടവിഷക്കൂട്ട് എന്ന് പറയുന്ന ഒരു വിഷക്കൂട്ടുണ്ട്. പലപ്പോഴും അത് വളരെ നിഗൂഢമായത് കൊണ്ട് തന്നെ അതിൻ്റെ കണ്ടന്റ് അതൊക്കെയൊന്നും വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എട്ടുകാലി, നമ്മൾ എട്ടുകാലി എന്ന് പറയുന്ന ഉണങ്ങിയ എട്ടുകാലി, അതുപോലെ പൂച്ചയുടെ ഏറ്റവും ദൃഢമായ ഒരു രോമമാണ് മീശ, ആ മീശ തുടങ്ങി ചില ഉപ്പ്, ഇന്ദുപ്പ് തുടങ്ങിയ ചില കൂട്ടുകൾ ചേർത്തിട്ടാണ് സാധാരണഗതിയിൽ ഈ കൈവശം ഉണ്ടാക്കുന്നത്. അതൊരു ജൈവ വിഷ സമ്പ്രദായമാണ്. ഇത് കഴിച്ചാൽ ആൾ മരിക്കുമോ, മരിക്കില്ല. പക്ഷേ ഇത് പുറത്തെടുക്കാൻ പറ്റൂ, അടുത്തെടുക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ നമ്മുടെ വയറിലൂടെ രക്തത്തിലേക്കും നാഡീ ഞരമ്പുകളിലെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്കും തലച്ചോറിലേക്കും കൂടെ ബാധിച്ച് ഒരു വ്യക്തിയെ പൂർണ്ണമായി ഭ്രാന്തനാക്കാൻ സാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് കൈവശം. കഴിഞ്ഞ 4-5 വർഷക്കാലമായി കൈവശത്തെക്കുറിച്ചിട്ട് വളരെ ശാസ്ത്രീയമായ പഠനം, അതായത് നമ്മളെ ആയുർവേദത്തെക്കുറിച്ചും അതുപോലെ മോഡേൺ മെഡിസിനിലുള്ള ആളുകളെക്കുറിച്ചും അവരുടെ ഭാഗത്ത് നിന്നും, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ശാസ്ത്രശാഖയിൽപ്പെട്ട ചികിത്സാ സമ്പ്രദായത്തിൽ കൂടെ എല്ലാം തന്നെ ഇതിനെയൊക്കെ സംയുക്തമായൊരു പഠനം നടത്തിയ ഒരു വ്യക്തി എന്ന നിലക്ക് അനേകം പേരെ എനിക്ക് കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മോചിപ്പിക്കാനായിട്ടത്തെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് കുടി നിർത്താനായി കൈവശം കൊടുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? പലരുവേ സംഭവിക്കുന്ന സമ്പ്രദായം, കൈവശം എന്ന് പറയുന്ന പദവും മറ്റു വശീകരണവും രണ്ടാണ്. കൈവശം കൊണ്ട് ഒരാളെ നന്നാക്കാൻ പറ്റില്ല, കൈവശം കൊണ്ട് ഒരാളെ മോശമാക്കാനേ പറ്റുള്ളൂ. പലപ്പോഴും ഒരു കുടുംബത്തിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നശിപ്പിക്കാൻ, ഉദ്യോഗ തലത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, നല്ല ഉയർച്ചയോടുകൂടി ചെയ്യാൻ, അയാളുടെ കരിയറിൽ അയാളുടെ ആ ഒരു പ്രൊഫഷനിലേക്ക് ഉയരാൻ സാധിക്കുന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകനെ നമുക്ക് അയാൾക്ക് അർഹതപ്പെട്ടത് തട്ടിയെടുക്കാനായിട്ട്, കുടുംബത്ത് പലപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതം തകർക്കാനായിട്ട് എന്ന് വേണ്ട സകല മേഖലകളിലും ഈ കൈവശം ഉപയോഗിക്കാറുണ്ട്. ഈ കൈവശം വയറിലേക്ക് ആദ്യം കടക്കുമ്പോൾ തന്നെ വയർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകും, ഗ്യാസ്ട്രോ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. അത് ബ്ലഡിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ സ്കിന്നുമായി ബന്ധപ്പെട്ട് നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇയാളുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാണാം. കണ്ണിൻ്റെ കാഴ്ച, നഖത്തിൻ്റെ നിറം,
മുടികൊഴിച്ചിൽ തുടങ്ങിയ ഒരുപാട് ബാഹ്യമായ പ്രകടനം നമുക്ക് പ്രകടമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും കൂടുതൽ ആ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്നുപോയി തലച്ചോറിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾ മുഴുവനായ ഒരു ഭ്രാന്തനായി. അയാൾക്ക് ജോലിയെടുക്കാനോ കുളിക്കാനോ രാവിലെ എഴുന്നേക്കാനോ അലക്കാനോ ഒന്നുമില്ലാതെ, ശുചിത്വമൊന്നും ഇല്ലാതെ ഇയാളൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് ആ നാട്ടിൽ നിന്ന് ഇയാൾ ഓടിപ്പോകാൻ പോലും സാധ്യതയുള്ളതാണ് കൈവശം. കൈവശത്തിന് മാന്ത്രിക ചികിത്സയാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ ഈ കൈവശത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഔഷധ സേവ കൊണ്ടും അതുപോലെ മന്ത്രജപം കൊണ്ടും കലശം നടത്തിയും അതുപോലെ തന്നെ ശക്തമായ മാന്ത്രിക ഏലസുകളുടെ സഹായത്തോടുകൂടി മാന്ത്രിക വിദ്യകൾ പ്രകാരവും ഒരുപാട് ആളുകളെ നമുക്ക് ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രക്രിയ വളരെ കഷ്ടമാണ്, സങ്കീർണമാണ്. അതായത് അതിൽ എത്ര നാൾ എത്രത്തോളം ഇയാൾക്ക് ഇതിൻ്റെ ആ ശക്തി ഏറിട്ടുണ്ടെന്നുള്ളതാണ്. സാധാരണക്കാർക്ക് വയറിൽ മാത്രമായിട്ട് അവശേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഛർദ്ദിപ്പിച്ചോ അതുപോലെ തന്നെ വിരേചനം പോലെയൊക്കെ നടത്തിക്കൊണ്ട് നമുക്കത് മാറ്റാൻ സാധിക്കും. ബ്ലഡിലാണെന്നുണ്ടെങ്കിൽ മറ്റു ചില ആയുർവേദ മരുന്നുകൾ മന്ത്രസമേതം ജപിച്ച് സിദ്ധി വരുത്തി കൊടുക്കേണ്ടതായിട്ട് വരും. തലച്ചോറിലൊക്കെ കൂടെ ബാധിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചില പൂജാതി കർമ്മങ്ങളോടുകൂടി കലശത്തോടു കൂടിയൊക്കെ തന്നെ ഇയാൾക്ക് ചെയ്യേണ്ടി വരും. ചില ആയുർവേദ മാന്ത്രിക ചികിത്സ തന്നെ ഇയാൾക്ക് വേണ്ടി നടത്തേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ ഇയാൾ പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. കലശം എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരീയ ശക്തിയെ ഒരു കുടത്തിൽ നിറച്ചിട്ടുള്ള, ഒരു കുംഭത്തിൽ നിറച്ചിട്ടുള്ള ഒരു ആ ഔഷധ ജലത്തിലേക്ക് ആ ഈശ്വരൻ്റെ പ്രാണനെ അതിലേക്ക് ആവാഹിച്ച് അതിൽ ചില പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് ആ ജലത്തെ ഈശ്വരമയമാക്കിക്കൊണ്ട് ആ ഈശ്വരീയമായിട്ടുള്ള സാന്നിധ്യമുള്ള ജലം ഒരാളുടെ ശിരസിലൂടെ ഒഴിച്ച് അയാളുടെ ശിരസിനെയും ശരീരത്തിനെയും ബുദ്ധിയെയും എല്ലാം ഈശ്വരത്വം ഉണ്ടാക്കി മാറ്റുന്ന രീതിയിൽ പൂർണ്ണമായ ഒരു തിരിച്ചു കൊണ്ടുവരവാണ് നമ്മൾ ഈ കലശമാടുന്ന പ്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഈ കൈവിഷത്തിന് ഭയങ്കര കഠിനമായതുമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപം ഉണ്ടോ ചെയ്യുന്ന രീതി? തീർച്ചയായും പല ആളുകളും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. വളരെ ചെറിയ തോതിൽ, ഇപ്പം നമ്മൾ സാധാരണ ചോദിച്ചില്ലേ എങ്ങനെയാണ് കൈവശം ഈ വശ്യത്തിന് വേണ്ടിയിട്ട്, ചിലർ പറഞ്ഞു വശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ കൈവശം നടക്കാൻ പറയുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയുമോ? കഠോരമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. കാരണം ഇവർക്ക് എങ്ങനെയായാലും ഇവരുടെ കർമ്മം വിജയിപ്പിച്ച് മാത്രം മതിയല്ലോ, വരുന്ന ആളുകളുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കുക. അതിന് ഏത് മാർഗവും ഇവർ സ്വീകരിക്കും. പ്രധാനമായിട്ടും ഏറ്റവും കഠിനമായി ഞാൻ കണ്ടിട്ടുള്ളത്, ഈ കൈവശത്തിൽ ഏറ്റവും കഠിനമായി കണ്ടിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആർത്തവ രക്തത്തിൽ കൈവശം ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വസ്തുവിൽ ഇത്തരം കൈവശം കൊടുത്താൽ അത് ശരീരത്തിൽ തന്നെ വേർപെടുത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആർത്തവ രക്തം കൊണ്ട് ചെയ്യുന്ന ഈ ഒരു കൈവശ പദ്ധതിയുണ്ട്. പ്രധാനമായിട്ടും നമ്മളുടെ ഒരു സമ്പ്രദായത്തിൽ, മാന്ത്രിക സമ്പ്രദായത്തിൽ കുറവാണ്. ഇസ്ലാമിക മാന്ത്രികത്തിൽ ചെയ്യുന്ന മിക്കവാറും രീതി എന്ന് പറയുന്നത് ആടിൻ്റെ കരൾ ചുട്ടെടുത്തതോ അതല്ലെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ആർത്തവ രക്തം കൊണ്ടാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക രീതിയിൽ തേനിൽ ചാലിച്ച് ഇത് ഈ പുരുഷൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷൻ്റെ ജീവിതകാലത്ത് ആ സ്ത്രീയിൽ നിന്ന് വേർപെട്ടു പോകാൻ മാത്രം, അവരുടെ അടിമയായിട്ട് ഇയാൾക്ക് ജീവിക്കേണ്ടി വരും. ലോകം എന്ന് പറയുന്നത് ആ സ്ത്രീ മാത്രമായിട്ട് മാറും. അങ്ങനത്തെ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കർമ്മം കൂടെ ഇന്നത്, ഇതാണ് കഠിനമായി തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഒരുപാട് ആളുകൾ ഇന്നത്തെ ലോകത്തും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കോർപ്പറേറ്റ് മത്സരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ദുർമന്ത്രവാദത്തിന്, അതായത് നേരായ മാർഗത്തിലൂടെ അല്ലാതെ തന്നെ ഇത്തരം മാന്ത്രിക ദുർമാന്ത്രിക പ്രവർത്തനങ്ങളിലൂടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കിടമത്സരത്തിൻ്റെ ഉള്ളിൽ മന്ത്രവാദത്തിനും കൈവശത്തിനും മന്ത്രവാദികൾക്കൊക്കെ തന്നെ ഒരു പ്രത്യേക പദവിയും പ്രാധാന്യവും ഒരു റോളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഒരു ജനറേഷനിലും അത് എല്ലാവരും വിശ്വസിച്ച് ചെയ്യുന്നുണ്ട്. അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് അത് വിശ്വസിക്കാം. ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഇതിൻ്റെ നേർസാക്ഷ്യമാണ്, സത്യമാണ്.